98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 188 പേർക്ക് കൂടി കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 126,406 ആയി. പുതിയതായി 204 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 129,431 ആയി. 7,485 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 224. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ജാഗ്രത കുറവ് വരുത്തിയാൽ വീണ്ടും കോവിഡ് പിടിമുറുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാനും എപ്പോഴൊക്കെ എങ്ങനെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കണമെന്നെല്ലാം പൊതുജനാരോഗ്യ മന്ത്രാലയം ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. മറ്റുള്ളവരുമായി സുരക്ഷിത അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തി ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണക്രമം പാലിക്കുക, മതിയായ ഉറക്കവും വിശ്രമവും ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തറിലെ 27 ഹെൽത്ത് സെന്ററുകളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ആളുകളിൽ എത്തിക്കുന്നതിനുമുള്ള ക്യാമ്പയിൻ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ ആരംഭിച്ചു. പൊതുജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ലക്ഷ്യമിട്ട് നിങ്ങൾ എവിടെയിരുന്നാലും ഞങ്ങൾ പരിപാലിക്കുന്നു എന്ന തലക്കെട്ടിലാണ് പുതിയ പ്രൊമോഷൻ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ആരോഗ്യം, രോഗപ്രതിരോധം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷം ഖത്തറിവേഴ്സ് സർവീസ് നടത്തുന്ന ആഗോള രാഷ്ട്രങ്ങളിലെ നഗരങ്ങളുടെ എണ്ണം 100 എത്തിയതായി അധികൃതർ അറിയിച്ചു. ബൾഗേറിയയിലെ സോഫിയ നഗരത്തിലേക്ക് സർവീസ് പ്രഖ്യാപിച്ചതോടെയാണ് ഖത്തറിവേഴ്സ് നിലവിൽ സർവീസ് നടത്തുന്ന നഗരങ്ങളുടെ എണ്ണം 100 എത്തിയത്. 6 ഭൂഖണ്ഡങ്ങളിലായി പ്രതിവാരം 700 വിമാനങ്ങളാണ് ഖത്തറിവേഴ്സ് നിലവിൽ സർവീസ് നടത്തുന്നത്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ഹെൽത്ത് കാർഡ് എടുത്താൽ ഖത്തറിൽ സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ സൌജന്യമായി ലഭിക്കും. ഖത്തർ ഐ ഡി കാർഡുള്ള ആർക്കും 100 റിയാൽ നൽകി മെഡിക്കൽ കാർഡ് എടുക്കാം. വിശദവിവരങ്ങൾ www.hamad.qa എന്ന സൈറ്റിലോ 107 എന്ന നമ്പറിലോ ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിൽ കോവിഡുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാരോട് സഹകരിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള മടിയും കാണിക്കരുതെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്തെ വാണിജ്യ കോംപ്ലക്സുകൾ, മാളുകൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ എല്ലാവിധ സ്വകാര്യ സെക്യൂരിറ്റി ഓഫീസർമാരും ഖത്തറിലെ പൊതുവായ കോവിഡ് നിബന്ധനകൾ തന്നെയാണ് പരിശോധിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ സമൂഹ നന്മയെ കരുതി ജനങ്ങൾ സഹകരിക്കാൻ തയ്യാറാവണമെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിന്റെ സാംസ്കാരിക കേന്ദ്രമായ ഖത്താറ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം വീണ്ടും സജീവമാകുന്നു. കോവിഡ് പശ്ചാത്തലത്തിലുള്ള മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും അടിസ്ഥാനമാക്കി എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ടേസ്റ്റി സ്ട്രീറ്റ് കഴിഞ്ഞ ദിവസം ഖത്താറ ജനറൽ മാനേജർ ഡോക്ടർ ഖാലിദ് ബിൻ ഇബ്രാഹിം അൽ സുലൈതി ഉദ്ഘാടനം ചെയ്തു. കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കരകൌശല പ്രദർശനങ്ങളും നടക്കുന്നുണ്ട്. ലോകത്താകെ ഇതുവരെ 11,15,713 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 4,38,217 ആയി. ഇതിൽ 2,99,40,159 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. ഇന്ത്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,871 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 74,94,552 ആയി. 1,033 പേർ കൂടി മരണപ്പെട്ടതോടെ ആകെ മരണം 114,031 ആയി. നിലവിൽ 783,311 പേരാണ് ചികിത്സയിലുള്ളത്. കേരളത്തിൽ ഇന്ന് 7,631 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം 1,399, കോഴിക്കോട് 976, തൃശൂർ 862, എറണാകുളം 730, തിരുവനന്തപുരം 685, കൊല്ലം 540, കോട്ടയം 514, കണ്ണൂർ 462, ആലപ്പുഴ 385, പാലക്കാട് 342, കാസർഗോഡ് 251, പത്തനംതിട്ട 179, ഇടുക്കി 162, വയനാട് 144 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.